ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2 മാസം മുന്നേ ആയിട്ട് ഞാൻ 2 പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറഞ്ഞിട്ട് എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെർമ്ഡോക്കിന്റെ ഒരു ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഒരു അണ്ടർ ആം സ്പ്രേ ആയിരുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെയും റിവ്യൂ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ട് 2-3 വീഡിയോ ആയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്സും ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അത് രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പൊ അതിനെ മോശമായിട്ട് പറഞ്ഞതല്ല, എനിക്ക് അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല. അത് കാരണം ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോസിന്റെ കമന്റ് ബോക്സിന്റെ താഴെ വന്നിട്ട് കുറെ പേര് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയുന്നു കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, ഡെർമ്ഡോക്കിന്റെ 2% ഓഫ് കോജിക് ആസിഡ് നൈറ്റ് ക്രീം ആണ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതിന്റെ റിവ്യൂ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചത് ആ ഒരു വീഡിയോസിന്റെ കമന്റ്സിന്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വെച്ചു ഇതിന്റെ റിവ്യൂ പറയുന്നത്, കാരണം ഇത് ഞാൻ 2 മാസത്തിന്റെ മേലെ ഞാൻ അത് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ റിവ്യൂ പറയാൻ ഞാൻ വിചാരിച്ചിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിന്റെ റിവ്യൂ ആണ്. അതായത് ഡെർമ്ഡോക്കിന്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമിന്റെ റിവ്യൂ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് 2 മാസം യൂസ് ചെയ്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളിട്ട് പറയുന്നത്. അല്ലാണ്ട് 10 ദിവസം അല്ലെങ്കിൽ ഇപ്പൊ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ക്രീം അല്ല, ഞാൻ 2 മാസത്തോളം ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് തോന്നിയ റിസൾട്ടും എനിക്ക് തോന്നിയ മാറ്റവും ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ക്രീമിനെ കുറിച്ച് പറയാട്ടോ. ഈ ക്രീം വന്നിട്ടുണ്ടെങ്കിൽ ഡെർമ്ഡോക്കിന്റെ ഹോണസ്റ്റ് സയൻസ് 2% ഓഫ് കോജിക് ആസിഡ് റിപ്പയർ ആൻഡ് ബ്രൈറ്റൻസ് ഡാമേജ്ഡ് സ്കിൻ നൈറ്റ് ക്രീം ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ഹൗ ടു യൂസ്, ഡയറക്ഷൻ ടു യൂസ്, അപ്ലൈ ദ ക്രീം ഈവൻലി ഓൺ ക്ലെൻസ്ഡ് ഫേസ്, ജെന്റ്ലി മസാജ് ഇറ്റ് ഇൻ ആൻഡ് അപ്വാർഡ് ആൻഡ് ഔട്ട്വാർഡ് ഡയറക്ഷൻ അൺടിൽ ഫുള്ളി അബ്സോർബ്ഡ്. റെക്കമെൻഡഡ് ടു യൂസ് ഡെയിലി അറ്റ് നൈറ്റ് ബിഫോർ ബെഡ് ടൈം. ഇത് എപ്പോഴും യൂസ് ചെയ്യണ്ടെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോഷ്യൻ ഇൻഗ്രീഡിയൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 300 rupees ആണ്. ഞാൻ അത് പർപ്പിൾ എന്നാണ് മേടിച്ചത് കേട്ടോ, 300 rupees ആണ്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, മാനുഫാക്ചർ കൊടുത്തിട്ടുണ്ട്, മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഫോർ എൻക്വയറി കോൺടാക്ട് നമ്പറും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, യൂസ് ബിഫോർ എല്ലാം. ഡെർമ്ഡോക്കിൻ്റെ കോജിക്കാസ് 2% ഓഫ് കോജിക്കാസിഡ് അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടിയാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്തത്. എനിക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കാശ് പോയിട്ടില്ല. ഞാൻ മുൻപത്തെ 2 വീഡിയോയിൽ എൻ്റെ പ്രൊഡക്റ്റ് കാശ് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും കാശ് പോയി തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഇത് കാശ് പോയിട്ട്. ഈ കോജിക്കാസിഡ് മെയിൻലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് അത് സൺ ഡാമേജ്, അതായത് മെലാസ്മ. നമ്മളെ വീട്ടിൽ കുറേ പേർക്കൊക്കെ ഉണ്ടാവും, അമ്മമാർക്കൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഒരു പാടി, ഇവിടെ പാടി, ഞാൻ അവിടെ നിന്ന് ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ആ ഒരു പാട്, അതായത് മെലാസ്മ എന്ന് പറഞ്ഞാൽ പറയുക, സൺ ഡാമേജ് ആയിട്ട് സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വരുന്നൊരു സംഭവമാണ് മെലാസ്മ, സൺ ഡാമേജ് ആയിട്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനും റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്കാർസിൻ്റെ മാർക്ക് അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ക്രീം ഞാൻ മേടിച്ചത് മെയിൻലി എനിക്ക് സൺ ഡാമേജ് വരുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. ഈ 2 സൈഡിലായിട്ടാണ് സൺ ഡാമേജ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം മേടിച്ചത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് മെലാസ്മ ഉണ്ട്, നന്നായിട്ട് സൺ ഡാമേജ് ആയിട്ട് നന്നായിട്ട് മെലാസ്മ വന്നിട്ടുണ്ട് അമ്മയ്ക്ക് 2 സൈഡും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം മേടിച്ചത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മാസത്തിന് കൂടുതലായി ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നു. കാരണം എനിക്ക് റിസൾട്ട് കിട്ടണോണ്ട് മാത്രമാണ് ഞാൻ ഇത് 2 മാസത്തിന് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് 1 ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒന്നും റിസൾട്ട് കിട്ടില്ല. 3-4 ആഴ്ച കഴിഞ്ഞാലേ മാത്രം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം 4-5 ആഴ്ച കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് റിസൾട്ട് കിട്ടി. അത് ഞാൻ എത്ര ധൈര്യത്തിൽ പറഞ്ഞിട്ടോ, എനിക്ക് റിസൾട്ട് കിട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ കുത്തൂത്ത് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. സൺ ഡാമേജ് ആണ്, സൺസ്ക്രീൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്ടാണ്. അതാണ് പറയുന്നത് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. എന്താ ഒരു സൺ ഡാമേജ് മാറ്റാനുണ്ട്. പിന്നെ ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്, അതിൽ പറയുന്നുണ്ട്. കോജിക്കാസിഡ് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ, കോജിക്കാസിഡിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മെലാസ്മ മാറാൻ ഏറ്റവും നല്ലത് കോജിക്കാസിഡ് ആണ്. പിന്നെ ഇത് എന്താ ഇതിങ്ങനെ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. തോണ്ടി 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 ഒരു വിധമാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉള്ളൂ, ഒരു വിധമാക്കിയിട്ടുണ്ട് ഞാൻ തോണ്ടി തോണ്ടിയിട്ട്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡെർമ്ഡോക്കിൻ്റെ കുറച്ച് 2-3 പ്രൊഡക്ട്സിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അത് കാശ് കൊടുത്ത് 300 രൂപ കൊടുത്ത്, അതായത് 300 rupees ആണ് അത് കൊടുത്ത് ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇനി കുറേ പേര് വന്നാൽ ആ ഡെർമ്ഡോക്കിൻ്റെ കൊളാബാണ്, പ്രൊമോഷനാണ്, അതാണ് ഇതാണ്, എനിക്ക് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. നിങ്ങളെങ്ങനെ റിവ്യൂ പറയാൻ പറഞ്ഞ കാരണം മാത്രമാണ് ഞാൻ എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കേൾക്കുന്നത് ബ്രൈറ്റൻ ഡാമേജ്ഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ എൻ്റെ ഫേസ് ബ്രൈറ്റായ പോലെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇതിൽ പറയുന്നത് അവർ ബ്രൈറ്റ് ആവുന്നതാണ്. പക്ഷേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും കോജിക്കാസിഡ്
ബ്രൈറ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ബ്രൈറ്റ് ആണ് പോലെ തോന്നിയിട്ടില്ല. പക്ഷെ സൺ ഡാമേജ് എൻ്റെ ലൈറ്റ് ആവുന്നുണ്ട്. ഇത് സൺ ഡാമേജ് വരാതിരിക്കാനും നല്ലതാണ് കേട്ടോ, ഈ ഒരു ഡെർമ്ഡോക്കിൻ്റെ കോജിക്കാസിഡ്. ഡെർമ്ഡോക്കിൻ്റെ തന്നെ വേണമെന്നില്ല, കോജിക്കാസിഡ് കുറേ ക്രീം വരുന്നുണ്ട്, ഡെർമാക്കോൻ്റെ പിന്നെ കുറച്ച് ക്രീംസ് വരുന്നുണ്ട് ബ്രാൻഡിൻ്റെ. ഞാനിത് ഡെർമ്ഡോക്കിൻ്റെ മേടിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് തോന്നിയ കാര്യമാണ്, സൺ ഡാമേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് എനിക്ക് ലൈറ്റൺ ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും രണ്ട് മാസത്താണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്നാഴ്ച യൂസ് ചെയ്ത് ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് 4 to 5 weeks യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ റിസൾട്ട് കണ്ടുതുടങ്ങും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് പറയണത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യും. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ ഇതന്നെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ മേടിക്കുന്ന പറയില്ല. ഡെർമ്ഡോക്കിൻ്റെ വേറെ ഇതിൻ്റെ ഒക്കെ ബ്രാൻഡിൻ്റെ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ കൊജിക്കാസിഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേടിച്ചാൽ മതി. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതെന്തായാലും യൂസ് ചെയ്ത് കാണിച്ചു തരാം. പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുണ്ട് നൈറ്റ് മാത്രം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മോർണിംഗ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് പുറത്തേക്ക് പോയാൽ മതി, പുറത്തേക്ക് പോകണമെന്നുള്ളവരാണെങ്കിൽ. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും പുറത്തേക്ക് പോകണില്ല. അപ്പം ഞാനത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഇതിന്മേ തന്നെ കുറേ ഉണ്ട്, അപ്പം ഞാൻ ഇതിൽ നിന്ന് എടുക്കാം. ഞാൻ വേസ്റ്റ് ആക്കല്ല. ഇത് ചെറുതായിട്ട് ഓയിലാക്കും കേട്ടോ. നമ്മുടെ സ്കിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല രാവിലെ കേട്ടോ. മുടിമായി രാത്രി അപ്ലൈ ചെയ്യേണ്ട ക്രീമാണ്. ചിലട്ടിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് കൂടുതലായി പോയി എടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇവിടെയാണ് സൺ ഡാമേജ് ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യട്ടോ. മസാജ് ചെയ്യാനൊന്നും വേണ്ടില്ല, പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണ്ട. ഇത്രയൊന്നും എടുക്കണ്ടേ, കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ നല്ല കൂടുതലാണ് എടുത്തേക്കണം. ഇത് ഓവർ നൈറ്റ് വെച്ചിട്ട് നമുക്ക് കിടന്നുറക്കാം കേട്ടോ. അത് നന്നായിട്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. ഓവർ നൈറ്റ് വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, കാരണം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആവും. അപ്ലൈ ചെയ്യേണ്ടത് കുറച്ച് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, രാത്രി കിടക്കണ മുന്നേ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ച കാരണം കേട്ടോ ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ വന്നിട്ട് കുറേ പേര് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുമെന്നാണ് ചോദിച്ചത്. കുറേ പേർക്ക് മേടിക്കണമെന്നുണ്ടാവും, അതായിരിക്കും റിവ്യൂ പറയാൻ ചോദിച്ചിട്ടുണ്ടാവുക. മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് പ്രൊഡക്റ്റായാലും മേടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതിന് ശേഷം മാത്രം ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. നന്നായിട്ട് ബ്ലണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, അത് ഞാൻ അത്ര കൂടുതൽ എടുത്ത കാരണമാണ്. എനിക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് കൈമൊക്കെ തേക്കട്ടെ, കൈമൊക്കെ സൺ ടൈൻ അടിക്കണ്ടല്ലേ. പിന്നെ ഇത് സൺ ടൈൻ മാറും എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല, പക്ഷെ സൺ ഡാമേജ് നന്നായിട്ട് മാറും. അതുപോലെ തന്നെ ബ്രൈറ്റൻ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതുവരെ ബ്രൈറ്റൻ ആയിട്ടില്ല കേട്ടോ. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് സൺ ഡാമേജ് മാത്രമാണ് എനിക്കൊന്ന് ലൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യുന്നത്. ഫേസിലത് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്, ഞാൻ കൂടുതൽ എടുത്ത കാരണമാണ് കേട്ടോ. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് ഒന്നും വാഷ് ചെയ്യുന്നില്ല, കാരണം ഞാൻ അപ്ലൈ ചെയ്തല്ലേ. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങണമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.